മലയാളികൾക്ക് ഇന്ന് പ്രിയപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണ് കടൽ മച്ചാൻ ഈ കടൽ മച്ചാൻ വീഡിയോയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദയാച്ചു ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം അതായത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് അയാളുടെ ഇഷ്ടത്തിനാണ് അയാളുടെ താൽപ്പര്യങ്ങൾക്കാണ് അയാളുടെ സാമൂഹികപരമായ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ആ രീതിയിൽ വീഡിയോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ പൂർണ്ണമായിട്ടും ഒരു ഫുഡ് ബ്ലോഗ് എന്ന രീതിയിൽ പോകുന്നതാണ് കടലിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് അവർ വീഡിയോ എടുക്കുന്നത് അവർ യാത്രകളും ഒക്കെ ചെയ്യാറുണ്ട് എന്നാലും കൂടുതൽ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സന്ധ്യാമ്മയും കടൽ മച്ചാനയും ശരിക്കും മലയാളികൾക്കൊക്കെ പരിചിതവുമാണ് പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ വിമർശിച്ച് ദയാ ച്ചു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ദയാച്ചു പറയുന്നത് ഈ ഒരു കാര്യമാണ് അതായത് അവർ മത്തി കറി വെക്കുമ്പോൾ നമുക്കറിയാം കടലിൽ നിന്ന് കിട്ടുന്ന മത്തി അവർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മീനാണ് അത് കറി വെക്കുന്ന സമയത്ത് ശരിക്കും അവർ ഇത് മാറ്റിയിട്ടില്ല അതായത് അതിൻ്റെ വേസ്റ്റുകൾ മാറ്റാതെ കറി വെച്ചു അല്ലെങ്കിൽ വറുത്തു എന്നുള്ളതാണ് ദയാച്ചുവിൻ്റെ ആരോപണം ഇങ്ങനെ തെറ്റായ മെസ്സേജ് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് എന്തായാലും ദയാച്ചൂന് ഇഷ്ടം പോലെ പൊങ്കാല കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ദയാച്ചു അതിനെ വീണ്ടും അതായത് താൻ ചെയ്ത തെറ്റല്ല അവർ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ദയാച്ചു അതിനെ വിശദീകരിച്ചുകൊണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയാം ദയാച്ചുവിൻ്റെ താല്പര്യം ദയാച്ചുവിൻ്റെ മാത്രമാണ് പക്ഷേ കടൽ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അവരങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ സ്വാഭാവിക അല്ലേ അപ്പോൾ മെസ്സേജ് പാസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും പാസ് ചെയ്ത മെസ്സേജിനേക്കാൾ ഉപരി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മളത് കഴിക്കില്ല അപ്പോൾ എന്തായാലും കടൽ മച്ചാനെ വിമർശിച്ചുകൊണ്ടുള്ള ദയാച്ചുവിൻ്റെ വീഡിയോ ഇങ്ങനെയാണ് ഇന്നലെ കടൽമച്ചാന്മാരെന്നു പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജില് ഒരു അവരൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മീന് മീനിന്റെ ഉള്ളിലുള്ള വേസ്റ്റുകളൊന്നും കളയാതെ ഒരു വീഡിയോ ഈ വർക്കുന്നത് നിങ്ങളും ഇത് ചെയ്യണം ഇത് കണ്ട് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വീഡിയോ അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കത് വൃത്തിയില്ലാതെ തോന്നി ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പം അത് നിങ്ങളത് ഇങ്ങനെ തെറ്റായ മെസ്സേജ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് പറഞ്ഞപ്പോഴേക്കും കുറേ പേര് അതിനകത്ത് കമൻറ്റ് ഇട്ടുമായിരുന്നു പാവപ്പെട്ട അമ്മയും അച്ഛനും ഒരു അമ്മയും മോനും അച്ഛനല്ല പാവപ്പെട്ട മോനും അമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ വീഡിയോ ഇടുന്നത് അവരുടെ നെഞ്ചത്തൊട്ട് കുതിര കയറരുത് ദയ അവരെങ്ങനെ എങ്കിലും ജീവിച്ചോട്ടെ അപ്പോൾ പാവപ്പെട്ടവരാണ് അവരെക്കാട്ടിലും പാവപ്പെട്ടവരുണ്ടടോ ഈ ലോകത്ത് കൂലിപ്പണിക്ക് പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മുണ്ട് മുറുക്കി പണിയെടുത്തിട്ട് പാടത്ത് പണി പാടത്ത് ചെളിയിലും പാടത്തും പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് മനസ്സിലായില്ലേ ഇവരെക്കാട്ടിലും പാവപ്പെട്ടവർ അപ്പം അതുകൊണ്ട് അത് മാത്രം പറയരുത് തെറ്റായ മെസ്സേജ് കൊടുത്തപ്പം അതിനനുസരിച്ച് ഞാൻ പ്രതികരിച്ചെന്നുള്ളത് സത്യമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മോനെ അമ്മേ സന്ധ്യ അമ്മ പറയ മോനെ മക്കളെ ഞങ്ങൾക്ക് ലൈക്ക് തരണേ കമൻ്റ് തരണേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ തെറ്റായ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനനുസരിച്ച് കണ്ടാൽ പ്രതികരിക്കും അയ്യോ അപ്പോഴേക്കും അമ്മയും മക്കളും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യന്മാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് മാത്രമല്ല ഒരു കഷ്ടപ്പാട് മനസ്സിലായില്ലേ കുറേ മെസ്സേജ് ഞാൻ കാണു കണ്ട് 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 മടുത്ത് അത്രയ്ക്ക് കഷ്ടപ്പാടാണ് കൂലിപ്പണിക്ക് പോകാൻ പറയോടോ പാടത്ത് പണിക്ക് പോവാൻ പോണവർ ഇതിനെക്കാട്ടും കഷ്ടപ്പെട്ടായി ജീവിക്കുന്നതേ കണ്ടത് പറഞ്ഞു അതുതന്നെ പിന്നെ എന്ത് പറയുക ഇവർ രണ്ട് ആണ് തെറ്റായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തത് ഒന്ന് ഒരു മീനിന്റെ മീന് ക്ലീൻ ചെയ്യാതെ കുടലും പണ്ടവും അതിനകത്ത് വെച്ചിട്ട് വറുത്തിട്ട് തിന്ന തിന്നുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത് രണ്ട് എന്താണ് അതിനകത്ത് കടമച്ചാൻ പറയുന്നുണ്ട് അതിൻ്റെ വാല് വശം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഒരു മീനെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു വരെ നമുക്ക് കടിച്ചു പറിച്ചു തിന്നാവുന്നുള്ളൂ മുരുമരുന്നനെ മൊരു വൃത്തിയില്ലാണ്ടായ പകുതിയും കളയേണ്ടി വരും അപ്പൊ രണ്ട് തെറ്റായ മെസ്സേജുകളാണ് അവര് കൊടുത്തത് ഒരു സോഷ്യൽ മീഡിയ വഴി അങ്ങനെ കൊടുക്കാൻ നിയമ നിയമത്തിലുണ്ട് നിയമപരമായി തെറ്റാണ് അവര് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചത് അപ്പൊ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ടെങ്കിൽ അവര് കൂലിപ്പണിക്ക് പോകാൻ പറ കേട്ടാ അതിലും വലിയ പാവപ്പെട്ടവരുണ്ട് അംബാനിയുടെ മക്കൾ നോട്ടടിക്കുന്ന ആൾക്കാരും ഒന്നും മീനും ഒക്കെ കറി കറി വെച്ച് കൂട്ടുന്നവര് കഷ്ടപ്പെട്ട് ഓരോരോ പൈസയ്ക്ക് ഓരോരോ വാല്യൂ ഉണ്ട് ആ പൈസ കൊടുത്തിട്ട് പൈസ മീൻ മേടിച്ച് കറി വെക്കണേ ഇവരേ തോന്നിയ ദിവസം ക്ലീൻ ചെയ്യാതെ പാതി മീന് തിന്നിട്ട് പാതി മീനും വലിച്ചെറിയാനുള്ളതല്ല